പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? സന്തോഷം തന്നെയല്ലേ? ഈ സ്ഥലം നിങ്ങൾക്കിഷ്ടപ്പെട്ടോ? നല്ല ഭംഗിയുണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ലേ, കർണാടക സംസ്ഥാനത്തിൽ കൂർഗ് എന്ന സ്ഥലമാണിത്. നല്ല ഭംഗിയുള്ള മലപ്രദേശം, പ്ലസന്റ് ആയിരിക്കുന്നു. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. പ്രകൃതി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സ്ഥലം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനോഹരമായ ഒരു സ്ഥലം. മനുഷ്യന്മാർ അത് കാണണം, സന്തോഷിക്കണം എന്നതിനു വേണ്ടി ദൈവം പ്രകൃതി എന്ന മനോഹരമായ ഒരു കാര്യം സൃഷ്ടിച്ചിരിക്കുന്നു. പലരും അത് കാണുന്നില്ല, രസിക്കുന്നുമില്ല. പക്ഷെ അനേകർ അത് കണ്ട് ആസ്വദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കത് വളരെ ഇഷ്ടമാണ്. ഞാൻ ഏത് രാജ്യത്ത് ചെന്നാലും ശുശ്രൂഷയൊക്കെ ചെയ്തു കഴിഞ്ഞ് ഒരു ദിവസമെങ്കിലും ആ രാജ്യത്തെ ചുറ്റിക്കാണണം എന്ന് ആ നാട്ടിൽ ദൈവം സൃഷ്ടിച്ച മനോഹരമായ കാര്യങ്ങൾ കണ്ട് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഈ സ്ഥലവും വളരെ ശാന്തമായും പ്ലസന്റായും ഇവിടെ തനിച്ച് നടക്കുമ്പോഴേ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. വേറെ ഒരു ശല്യവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് യേശുവും പ്രാർത്ഥിക്കുവാനായി മലമുകളിൽ കയറി തനിച്ചിരുന്നു എന്ന് ബൈബിളിൽ വായിക്കുന്നത്. മരുഭൂമി പോലുള്ളൊരു സ്ഥലത്ത് ചെന്ന് അവിടെ തനിച്ചിരുന്നു എന്ന് വായിക്കുന്നു. ഒരു തോട്ടത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു എന്ന് വായിക്കാനാകും. പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ നാം തനിച്ചിരുന്ന് ദൈവത്തെ ധ്യാനിക്കുമ്പോൾ മനസ്സിന് വളരെ സന്തോഷം തോന്നും. ദൈവ സാന്നിധ്യത്തെയും വളരെ പെട്ടെന്ന് അറിയുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ പ്രകൃതി രമണീയമായ സ്ഥലമുണ്ടെങ്കിൽ കുറച്ചു സമയം എടുത്തു ചെന്ന് ദൈവത്തിന്റെ പാദത്തിൽ കാത്തിരിക്കണം. ശരി, ഇന്ന് ദൈവം നമുക്ക് കരുതിയിരിക്കുന്ന വചനം എന്താണെന്ന് വെച്ചാൽ 37 സങ്കീർത്തനം 19 വാക്യത്തിൽ ദൈവം പറയുന്നു, ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകയില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. നിങ്ങളെ നോക്കിയാണ് പറയുന്നത്, എന്റെ മകനെ, എന്റെ മകളെ, നീ ആപത്ത് കാലത്ത് ലജ്ജിച്ചു പോവുകയില്ല, ക്ഷാമകാലത്ത് തൃപ്തരായിരിക്കും. ഇപ്പോൾ ലോകത്തിലെ പല സ്ഥലങ്ങളിലും ക്ഷാമം. ശ്രീലങ്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും പലയിടത്തും ക്ഷാമം. ആഫ്രിക്കൻ രാജ്യങ്ങളിലും, എന്തിനാ, എല്ലാ രാജ്യങ്ങളിലും പലയിടങ്ങളിലും ജനങ്ങൾ ക്ഷാമം കാരണം കഷ്ടപ്പെടുന്നത് കാണാം. അതുകൊണ്ട് ക്ഷാമകാലത്ത് നിങ്ങൾ ബാധിക്കപ്പെടാതിരിക്കുവാൻ, തൃപ്തിയായിരിക്കുവാൻ ദൈവം അനുഗ്രഹിക്കുമത്രേ. ആപത്ത് കാലം, ചില സമയത്ത് ആപത്കരമായ കാലം നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കും. ഇപ്പോൾ പകർച്ചവ്യാധി വന്നിരിക്കുന്നത് ആപത്ത് കാലമാണ് എന്ന് വിചാരിക്കുന്നുണ്ടല്ലേ. അതുപോലെ സീസൺ മാറുമ്പോൾ കൊടുങ്കാറ്റ് വരുന്നു, ഒരാപത്ത് വരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടല്ലേ. ഒരു പകർച്ചവ്യാധി വരുമ്പോൾ, കൊടുങ്കാറ്റ് വരുമ്പോൾ, പ്രകൃതിക്ഷോഭം വരുമ്പോൾ അതൊരാപത്ത് കാലമാണെന്ന് നാം മനസ്സിലാക്കുന്നു. ദൈവം പറയുന്നു, ആപത്ത് കാലത്ത് നിനക്കൊന്നും സംഭവിക്കില്ല, അത് കടന്നു പോകും. ഇപ്പോൾ നിങ്ങൾ ആപത്തുള്ള ഒരു കാലത്തെ സന്ധിച്ചുകൊണ്ടിരിക്കുകയാകും. നിങ്ങളുടെ കുടുംബത്തിലും ജോലിയിലും ബിസിനസിലും ഇതുപോലെയുള്ളൊരാപത്കരമായ കാലം. ഇപ്പോൾ അങ്ങനെ ഒരു ആപത്തിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ദുഃഖിക്കുന്നുണ്ടാവും. ദൈവം പറയുന്നു, ആപത്ത് കാലത്ത് നീ ലജ്ജിക്കുകയില്ല, നീ ഭയപ്പെടേണ്ട, നിനക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് ദൈവം നിങ്ങൾക്ക് വാക്കു തരുന്നു. ക്ഷാമകാലം വന്നാലും നീ തൃപ്തിയോടെ ഭക്ഷണം കഴിക്കുവാനായി അനുഗ്രഹിക്കുമെന്ന് പറയുന്നു. ആർക്കാണ് ഈ അനുഗ്രഹം? മുന്നിലെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, നിഷ്കളങ്കന്മാർ, നിഷ്കളങ്കതയോടെ നടക്കുന്നവരില്ലേ, അവർക്കാണ് ഈ അനുഗ്രഹം. ഒരു മദ്യപാനിക്കും ദുഷ്ടന്മാർക്കും ദൈവം ഇങ്ങനെയൊരു വാക്കുകൊടുത്ത് അനുഗ്രഹിക്കുമോ? അവരെയെല്ലാം സ്നേഹിക്കുന്ന ദൈവമാണവൻ. എന്നാൽ മനസ്താപപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവഹിതപ്രകാരം നിഷ്കളങ്കതയോടെ നടക്കുന്നവർ നിഷ്കളങ്കൻ എന്നാൽ ആരാണ് എന്ന് ചോദിച്ചാൽ, ബ്ലെയിംലെസ് പീപ്പിൾ. അതാണ് വചനത്തിൽ പറയുന്നത്, ബ്ലെയിംലെസ്, കുറ്റമില്ലാത്ത ഒരു ജീവിതം നയിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരും നമ്മുടെ നേരെ കൈനീട്ടി നീ തെറ്റ് ചെയ്തു, നീ അനീതിയായി പെരുമാറുന്നു, നീ ചെയ്യുന്നത് ആക്രമമാണ് എന്ന് വിരൽ ചൂണ്ടി പറയത്തക്ക വിധത്തിൽ നടക്കാതെ നീതിയോടെ, ന്യായത്തോടെ, കുറ്റമില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ നമ്മെ സമർപ്പിക്കണം. ജോലിയിൽ ആരും കൈചൂണ്ടി നിങ്ങളെ കുറ്റപ്പെടുത്താത്ത വിധത്തിൽ നീതിയോടെ നടക്കേണ്ടതാണ്. ബിസിനസ്സിൽ ഇവരന്യായമായി ബിസിനസ് ചെയ്യുന്നു, അന്യായമായി ലാഭം സമ്പാദിക്കുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ നടക്കാൻ പാടില്ല. ശുശ്രൂഷയിൽ ഇവൻ ഫ്രോഡാണ്, വഞ്ചകനാണ്, പണമാണ് ലക്ഷ്യം, ആത്മാക്കളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് നടക്കാൻ പാടില്ല. ഇയാൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവനാണ്, യഹോവയുടെ ഹിതപ്രകാരം ജീവിക്കുന്നവനാണെന്ന് സാക്ഷ്യം പറയണം. നിഷ്കളങ്കരായി,
ആരും കൈചൂണ്ടി കുറ്റപ്പെടുത്താത്ത ഒരു ജീവിതം. അവർക്കാണ് ദൈവം സംരക്ഷണം നൽകി അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് പറയൂ, ഞാനും നിഷ്കളങ്കതയോടെ നടക്കണം, നിഷ്കളങ്കതയോടെ നടക്കാൻ എനിക്ക് കൃപ തരയണമേ. ആരും എന്നെ നോക്കി കൈചൂണ്ടി കുറ്റപ്പെടുത്തുന്ന അളവിൽ എന്റെ ജീവിതം ഞാൻ നയിക്കാൻ പാടില്ല. അതുപോലെ എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെടുത്തു മാറ്റണമേ, എന്നെ പരിശുദ്ധനാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ദൈവം നിങ്ങൾക്ക് നിഷ്കളങ്ക സ്വഭാവത്തെ തീർച്ചയായും തരും. അവൻ തന്നെ ആ കാര്യത്തെ അകറ്റി ശുദ്ധീകരിച്ച് അനുഗ്രഹത്തെ തരും. അതിനാണ് യേശു ഈ ലോകത്തിൽ മനുഷ്യനായി ജനിച്ച് കുരിശിൽ രക്തം ചൊരിഞ്ഞ് മരിച്ച് ഉയർത്തെഴുന്നേറ്റത്. ഞാൻ നിന്നെ വിശുദ്ധീകരിക്കുന്ന യഹോവയാണെന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങളെ സഹായിക്കും. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാമോ? പിതാവേ, നിഷ്കളങ്കർക്ക് അങ്ങ് തുണയായിരുന്നു. അവരെ ക്ഷാമകാലത്തും പോഷിപ്പിച്ച് കാത്തു സൂക്ഷിക്കുന്നു. അനർത്ഥങ്ങൾ അവർക്ക് സംഭവിക്കാത്ത വിധത്തിൽ സംരക്ഷിക്കുന്നു. ഞാൻ നിഷ്കളങ്കനായിരിക്കാൻ എന്നെ സഹായിക്കണമേ. കുറ്റമില്ലാത്ത ജീവിതം നയിക്കാൻ എനിക്ക് കൃപ തരയണമേ. എന്നെ അതിനായി സമർപ്പിക്കുന്നു. ആരൊക്കെയാണ് ഇങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്? ഈ മകനും മകൾക്കും നിഷ്കളങ്ക ഹൃദയത്തെ കൊടുത്ത് അവരെ അനുഗ്രഹിച്ച് വഴി നടത്തേണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.